നമസ്കാരം. 17 വയസ്സ് വരെ നമ്മൾ പൂർണ്ണമായും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലാണ്. നമുക്ക് 16, 17 ഒക്കെ വയസ്സായത് മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല, അവർ നമ്മളെ കുട്ടികളായി തന്നെ കരുതി നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടാണ് മുമ്പോട്ട് നയിക്കുന്നത്. 17 കഴിയുമ്പോൾ ക്യാമ്പസിലെത്തുന്നതോടെയാണ് സ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമാകുന്നത്. ആ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കപ്പെടുമോ എന്നതാണ് മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്ക. ഇങ്ങനെ പുതിയ സ്വാതന്ത്ര്യ ലോകത്തേക്ക് എത്തുന്ന കുട്ടികളെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ പാതയിലൂടെ നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പ്രസ്ഥാനമായിരുന്നു SFI. എന്നാൽ കാലം മാറിയപ്പോൾ കൊള്ളയ്ക്കും കൊലപാതകത്തിനും ലഹരി വിൽപ്പനയ്ക്കും അധ്യാപകരെ അവഹേളിക്കുന്നതിനും ഒക്കെയുള്ള ഉപാധിയായി മാറി. SFA-ക്കാരനാണെങ്കിൽ ആരെയും തല്ലാം, ആരെയും റാഗ് ചെയ്യാം. SFA-ക്കാരനാണെങ്കിൽ ക്ലാസ്സിൽ കയറണ്ട. SFA-ക്കാരനാണെങ്കിൽ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല അതിൻ്റെ കച്ചവടക്കാരനായും പ്രവർത്തിക്കാം. SFA-ക്കാരനാണെങ്കിൽ പരീക്ഷ എഴുതാതെ പാസ്സാകാം, യുവജനോത്സവത്തിൽ പങ്കെടുക്കാതെ ഗ്രേസ് മാർക്ക് കിട്ടും. ഇങ്ങനെ SFI ഒരു ക്രിമിനൽ പരിശീലന കേന്ദ്രമായി. അങ്ങനെയാണ് ക്യാമ്പസുകളിൽ അനേകം പേർ കൊല്ലപ്പെട്ടത്. ഒടുവിലത്തെ ഇരയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ 3-4 ദിവസം SFI ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കിയ CS Siddhartha എന്ന തിരുവനന്തപുരം നെടുമങ്ങാടുകാരനായ വിദ്യാർത്ഥി. SFI-യുടെ ക്രിമിനൽ പ്രവർത്തികൾക്ക് കുടപിടിക്കുന്നത് നിർഭാഗ്യവശാൽ ഇടത് യൂണിയനോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരാണ്. അധ്യാപകരിൽ ഭൂരിഭാഗവും ഇടത് യൂണിയന്റെ ഭാഗമായതുകൊണ്ട് അവർ എന്ത് തോന്നിയാസം കാട്ടിയാലും അധ്യാപകരൊപ്പം നിൽക്കും. അങ്ങനെയുള്ളവരെ മാത്രമേ ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരാക്കൂ. SFI-യുടെ ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയെ എതിർക്കുകയോ നിയമവും ചട്ടവും നടപ്പിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അധ്യാപകർക്ക് കിട്ടുന്ന ശിക്ഷ ഭയാനകമാണ്. അതിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഡോക്ടർ വിജയലക്ഷ്മി എന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ തമിഴ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ. ചാനൽ ചർച്ചകളിൽ ഇരുന്ന് വലിയ പുണ്യവാളം ചമഞ്ഞ് DYFA-യുടെ ദേശീയ നേതാവായി മാറിയ ഇപ്പോൾ MBയുമായ AA റഹീമിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികൾ അടക്കമുള്ളവർ വിജയലക്ഷ്മി ടീച്ചറെ ചട്ടം പാലിച്ചതിന്റെ പേരിൽ തടഞ്ഞു വെച്ച് ഖരവോ ചെയ്ത് അവരുടെ ചെവിയിൽ തെറി പറഞ്ഞ് അവരുടെ മുടി വലിച്ചു പറിച്ച് അധിക്ഷേപിച്ചത് ചരിത്രമാണ്. അവർ അതിന്റെ പേരിൽ കൊടുത്ത കേസ് എഴുതി തള്ളി ഗുണ്ടകൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് തെളിയിക്കാനാണ് പിണറായിയുടെ സർക്കാർ ശ്രമിച്ചത്. കോടതി അനുവദിച്ചില്ല എന്ന് മാത്രം. ഒടുവിൽ ജീവിക്കാൻ വയ്യാതെ അവർ അവധിയെടുത്ത് അമേരിക്കയിൽ തമിഴ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണിപ്പോൾ. ഇത് ഡോക്ടർ വിജയലക്ഷ്മിയുടെ മാത്രം അനുഭവമല്ല. SFI-ക്കാരുടെ തോന്നിവാസങ്ങൾക്ക് ഒപ്പം നിന്നില്ലെങ്കിൽ ഏതധ്യാപികയെയും ഞങ്ങൾ ഇല്ലാതാക്കിക്കളയും എന്ന ശാഠ്യത്തിന്റെ ഒരു ഇരയായിരുന്നു ഡോക്ടർ M.രമ എന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൾ. അവർ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് SFI-യുടെ തോന്നിയാസങ്ങൾക്കെതിരെ നിലപാടെടുത്തു. ക്യാമ്പസിൽ SFI-യുടെ ലേബലൊട്ടിച്ച് കെട്ടിമറിഞ്ഞ് അരാജകത്വം സൃഷ്ടിക്കുന്ന വനിതാ സഖാക്കളും പുരുഷ സഖാക്കളും ഇവരുടെ നോട്ടപ്പള്ളിയായി. ക്യാമ്പസിൽ സംഭവിക്കുന്നത് ലൈംഗിക അരാജകത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് PTA യോഗം വിളിച്ച് അവർ അതിനെ നേരിടാൻ ശ്രമിച്ചു. ക്യാമ്പസിന്റെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നതും ആൺകുട്ടികളും പെൺകുട്ടികളും SFI-യുടെ ലേബലൊട്ടിച്ച് ലഹരി ഉപയോഗിക്കുന്നതും കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്തു. സഹികെട്ട SFI-ക്കാർ തങ്ങളുടെ ക്രിമിനൽ താവളം സംരക്ഷിക്കാൻ വേണ്ടി പ്രിൻസിപ്പളെ ഖരവോ ചെയ്യുകയും അവരുടെ മുറിയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. പ്രിൻസിപ്പളും അതിനെ അങ്ങനെ തന്നെ നേരിട്ടു. കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന്റെ കാര്യം ചോദിക്കാൻ ചെന്ന SFI-ക്കാർ പൂട്ടിയിട്ടു എന്നാരോപിച്ച് പ്രിൻസിപ്പളെ അവർ കൊല്ലാൻ വരെ ശ്രമിച്ചു. SFI-യുടെ സമരം അക്രമാസക്തമായപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തെന്നറിയാൻ ഞങ്ങളുടെ ലേഖകൻ ബുർഹാൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലേക്ക് കയറി ചെന്നു. SFI-ക്കാരുടെ ശല്യം കൊണ്ട് സഹി കിട്ടിയിരുന്ന അവർ അപ്പോഴത്തെ വൈകാരിക വിക്ഷോഭത്തിൽ അവിടെ സംഭവിച്ചതെല്ലാം വെട്ടിത്തുറന്നു പറഞ്ഞു. ക്യാമ്പസിലെ SFI വനിതാ നേതാക്കളും പുരുഷ നേതാക്കളും ഭാര്യാഭർത്താക്കന്മാർ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കെട്ടിമറിഞ്ഞ് ലഹരി ഉപയോഗിച്ച് ജീവിക്കുന്നു എന്നായിരുന്നു ഗുരുതരമായ ആരോപണം. മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇവര് പലരും SFI-ക്കാരാണ് മെയിൻ ആയിട്ട്.
ഇതിൽ ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളിലും എനിക്ക് ഇവരെ കാണാൻ പറ്റുന്നുണ്ട്. മയക്കുമരുന്നാണ് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി ഇവർ ഇരിക്കേണ്ട യാതോ ഒരു ആവശ്യമില്ല. ഇവർ പല കോണുകളിലും, പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തതുണ്ട്. അവിടെ ഇരുന്ന് ഇവർ പല ആൺകുട്ടികളും പെൺകുട്ടികളും 7 മണിയായാലും ഇവർ പോകില്ല എസ് എഫ് ഐക്കാർ. ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും സദാചാര പോലീസാണോ ഇവർ? ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും, ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ. അതുകൂടാതെ ഇതിൽ പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ടിൽ 1 മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ ഓരോരോ മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തികേടുകളാണ് നടക്കുന്നത്. 2-3 ദിവസം എനിക്ക് ഒരു 3 ആഴ്ച മുന്നേ ഒരു വീഡിയോയും 2-3 ഫോട്ടോയും എനിക്ക് ഔട്ട്സൈഡർ അയച്ചു തന്നിട്ട് എൻ്റെ അയാൾ എന്നെ ഫോണും ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ടീച്ചർ ഒന്ന് 1 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം. അല്ല, ഉച്ചക്ക് ഒരു മണിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മഹാവൃത്തികെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തികെട്ട ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം, ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി, നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോകണ്ടെന്ന്. അപ്പോൾ അതിലല്ലേ ഇതിനെ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് ഈ SFI-ക്കാർക്ക് എന്നോട്. ഇത് മുഴുവൻ ചെയ്യുന്നത് SFI-ക്കാരാണ്. ഈ SFI-ക്കാർ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചില്ലറ നശിപ്പിക്കല്ല. അതുകൊണ്ട് പെൺകുട്ടിയൊക്കെ എസ്കോർട്ടായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവരച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. എന്നെ ഒരു പ്രാവശ്യം ഈ പിന്നെ ഇവിടുന്ന് വിളിച്ചു ഈ പീടിയെന്ന്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഗേറ്റ് അപ്പുറത്ത് തുറക്കുമായിരുന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഞാൻ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയില്ല, എന്താ വെച്ചാൽ സദാചാര പോലീസാക്കും. അതുകൊണ്ട് ഞാൻ അപ്പുറത്തുള്ള പ്രകാശം മാഷും ഗിരീഷ് സാറേയും വിളിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ സാറിന്? പറയാൻ പറ്റാത്ത കാഴ്ചയാണ്. കേരളത്തെ ഞെട്ടിച്ച ഒരു അഭിമുഖമായിരുന്നു അത്. അവർ പറഞ്ഞതെല്ലാം വാസ്തവമാണെങ്കിലും ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാത്ത വിദ്യാർത്ഥികൾക്കും അപമാനമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി. അത് മനസ്സിലാക്കിയ ഡോക്ടർ രമ ചില വിദ്യാർത്ഥികൾക്ക് കുഴപ്പമുണ്ടായതിൽ മാപ്പ് ചോദിച്ചു. എന്നാൽ SFI-യുടെ കൊടും ക്രൂരതയോടെ അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ആ ഒരു സംശയമാണ് ഞാൻ നിങ്ങളോട് പെൺകുട്ടികളെ നശിപ്പിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് പറയേണ്ടി വന്നത്. അതിൽ ഞാനിപ്പം നിർവാജ്യം ഖേദം പേര് പറഞ്ഞ് അങ്ങനെ പറഞ്ഞതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. SFI-ക്കാർ വെറുതെ വിടുമെന്ന് കരുതുന്നു. SFI-ക്കാർ അവർക്കെതിരെ നിരന്തരം പരാതിപ്പെടുന്നു. മുമ്പ് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ ശ്രമിച്ച് മാതാപിതാക്കളെ കൊണ്ടുവന്ന് റാഗിംഗ് വിരുദ്ധ ഫോമിൽ ഒപ്പിടാത്തത് കൊണ്ട് അനുമതി കൊടുക്കാതിരുന്ന, പിന്നീട് ബ്രണ്ണൻ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് ഇവിടെ തുടരാതിരുന്ന വിദ്യാർത്ഥിനി അടക്കമുള്ളവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. ആ പരാതിക്കിടയിൽ പ്രിൻസിപ്പളായിരുന്ന ഇവരെ മറ്റൊരു കോളേജിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓർക്കണം, പ്രൊഫസറായി പോലും പ്രൊമോഷൻ കൊടുത്തിരുന്നില്ല, അസിസ്റ്റന്റ് പ്രൊഫസറായി ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെയും SFI-ക്കാരുടെ ഭീഷണിയും വെല്ലുവിളിയും അവരെ നേരിടുന്നു. അവരുടെ ഭർത്താവ് ഒരു ഇടത് യൂണിയൻ പ്രവർത്തകനായിട്ട് കൂടി സത്യം തുറന്നു പറഞ്ഞതിന് പേരിൽ ഇവരെ SFI-ക്കാരും CPM-ക്കാരും വേട്ടയാടുന്നു. റിട്ടയർ ചെയ്യുന്നതിന്റെ 15 ദിവസം മുമ്പ് ധൃതി പിടിച്ച് ഇവർക്കൊരു മെമ്മോ കിട്ടുന്നു. കാസർഗോഡ് കോളേജിൽ വന്ന് മൊഴി കൊടുക്കണം, ഇവർക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്നായിരുന്നു മെമ്മോ. ക്യാമ്പസിലെത്തിച്ച് SFI-ക്കാരെ കൊണ്ട് മർദ്ദിക്കുക എന്നതായിരുന്നു പാർട്ടിക്കാരുടെ ലക്ഷ്യമെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ അതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകുന്നു. ട്രിബ്യൂണൽ നിയമപരമായി തീർക്കൂ എന്ന് പറഞ്ഞ് ഹർജി തള്ളുന്നു. അങ്ങനെയാണ് അവർ ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതിയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നു. മരനാടന് കൊടുത്ത അഭിമുഖമാണ് SFI-ക്കാരെയും CPM-നെയും പ്രകോപിപ്പിച്ചതെന്നും അതിന്റെ പേരിൽ സർക്കാർ പ്രതികാരം ചെയ്യുകയാണ് എന്നുമായിരുന്നു ഇവരുടെ വാദം. അനധികൃതമായി ജോലിയിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥൻ ധൃതി പിടിച്ച് സർക്കാരിനും പാർട്ടിക്കും വേണ്ടി ഇവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനുമടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഡോക്ടർ രമയുടെ ഹർജി പരിഗണിച്ചത്. സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടമായിരുന്നു ഡോക്ടർ രമയുടെ വക്കീൽ. മറനാടനിൽ കൊടുത്ത അഭിമുഖമാണ് യഥാർത്ഥ പ്രശ്നം എന്ന് ജോർജ് പൂന്തോട്ടം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആ അഭിമുഖം 2 ജഡ്ജിമാരും തുറന്ന കോടതിയിൽ വെച്ച് മുഴുവൻ കേൾക്കുന്നു. ആ അഭിമുഖത്തിൽ ഡോക്ടർ രമ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഉത്തമ ബോധ്യമാണ് എന്ന് കോടതിക്കും ബോധ്യമാകുന്നു. അതിന്റെ പേരിലുള്ള പകവീട്ടലാണ് നിയമവിരുദ്ധമായി നടപടി എന്ന് തിരിച്ചറിഞ്ഞ് രമയ്ക്കെതിരെയുള്ള സകല അച്ചടക്ക നടപടികളും മെമ്മോയും കുറ്റപത്രവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദു ചെയ്തു. അധ്യാപകർ വാതുറക്കരുത്, SFI CPM ഗുണ്ടകൾ പറയുന്നത് പോലെ പ്രവർത്തിക്കണം, അങ്ങനെ സിദ്ധാർത്ഥന്മാരെ സൃഷ്ടിക്കണം,
എന്ന നിലപാടിനെതിരെയുള്ള നീതിയുടെ വിജയമാണ് ഈ കോടതി വിധി എന്നാണ് ഡോക്ടർ രമയുടെ പ്രതികരണം. സി എസ് സിദ്ധാർത്ഥമാർ കൊല്ലപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം എസ് എഫ് ഐ സി പി എം ഗുണ്ടകൾ അധ്യാപകരെ നിയന്ത്രിക്കുന്നതാണ്. ആരെങ്കിലും ഒരാൾ നീതിക്ക് വേണ്ടി, നിയമത്തിന് വേണ്ടി, ചട്ടങ്ങൾക്ക് വേണ്ടി വാതുറന്നാൽ ഡോക്ടർ വിജയലക്ഷ്മിയുടെയും ഡോക്ടർ രമയുടെയും ഗതികേടിലേക്ക് അവർ മാറും. അത്തരം വൃത്തികേടിനെതിരെയുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപനമായിരുന്നു രണ്ട് ജഡ്ജിമാർ ഇന്നലെ നടത്തിയത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ ജഡ്ജിമാരെ. ഇവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തെയും. ക്യാമ്പസുകൾ ശരിയാകണമെങ്കിൽ ആദ്യം ശരിയാകേണ്ടത് അധ്യാപകരാണ്. അവർ ശരിയായാൽ, അവർ നീതിക്കൊപ്പം നിന്നാൽ മാത്രമേ സിദ്ധാർത്ഥന്മാർ അകാലത്തിൽ ജീവിതം അവസാനിച്ച് മടങ്ങുന്ന സാഹചര്യം ഒഴിവാകൂ. തന്റെ അടുത്തോടുകൂടി തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് ഈ ക്രിമിനൽ സംഘത്തിനെതിരെ പോരാടി ഒടുവിൽ വിജയം കൈവരിച്ച് തടഞ്ഞു വയ്ക്കപ്പെട്ട പെൻഷനും മറ്റാനുകൂല്യങ്ങളും നേടിയെടുത്ത ഡോക്ടർ രമയ്ക്ക് അഭിവാദ്യങ്ങൾ.